നമസ്കാരം. കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഇത്രമാത്രം ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. പ്രമുഖ മതപണ്ഡിതന്മാരെക്കുറിച്ചൊക്കെ പല ചർച്ചകളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചർച്ചയാണ്. സെയ്ദ് ഹാമിദ് കോയ ജമലുല്ലൈലി തങ്ങൾ, ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ പണ്ഡിത സഭയുമായി, അതായത് ഇ കെ സമസ്തയുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾ ഇദ്ദേഹത്തിനുണ്ട്. ഞാൻ ഇന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലൊന്ന് നോക്കിയത്. ഏകദേശം 278,000 പരം ആളുകൾ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ചില മേഖലകളിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പുറകുവശത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെഴുതി വെച്ച ചില ബസ്സുകൾ ഓടുന്നുണ്ട്. അത്രമാത്രം അനുയായികളുണ്ട്. ഇപ്പോൾ ഈ വിവാദമുണ്ടായപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അനുയായികളെക്കാൾ ഇരട്ടിയിലധികം ആളുകൾ ഇദ്ദേഹത്തിന് കൂടി എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിവാദം വളരെ വിചിത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സെയ്ദ് ഹാമിദ് കോയ ജമലുല്ലൈലി തങ്ങൾ, ഇദ്ദേഹം ഒരു തങ്ങളാണ്. തങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചക പരമ്പരയിൽപ്പെട്ട, പ്രവാചകന്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരാളാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. കാലങ്ങളായി ഈ അവകാശവാദം പ്രത്യേകിച്ച് മതരംഗത്തുള്ള രണ്ട് വിഭാഗം ആളുകളാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ AP വിഭാഗം, EK വിഭാഗം എന്നീ ഒരു രണ്ട് വിഭാഗം ആളുകളാണ് ഒരേ രീതിയിൽ വിശ്വസിക്കുന്നു, ഒരേ രീതിയിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നു, ആദർശങ്ങളെല്ലാം ഒന്നാണ്. പക്ഷേ ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ഈ രണ്ട് വിഭാഗം ആളുകളും അംഗീകരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളൊരു വിവാദം, ഇദ്ദേഹം ഒരു തങ്ങളല്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പരമ്പര, ഇദ്ദേഹം അവകാശപ്പെട്ടത് ജമലുല്ലൈലി എന്ന് പറയുന്ന പരമ്പരയാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ തറവാട്ടു പേരുണ്ട്. അതുപോലെ തന്നെ ഈ തങ്ങൾ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്കും പല പരമ്പരയിൽ നിന്നാണ് ഇവർ വന്നിട്ടുള്ളത്. പല കുടുംബ തറവാട്ട് പേരുകളിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അതുപോലൊരു തറവാട്ടു പേരാണ് ജമലുല്ലൈലി എന്നു പേരുള്ള ഈ തറവാട്ടു പേര്. വിവാദമാകാൻ കാരണം ഈ ജമലുല്ലൈലി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ ആളുകൾ, ഇദ്ദേഹം ഈ ജമലുല്ലൈലിയിൽപ്പെട്ട ആളല്ല, അതായത് തറവാട്ടിലെ കാരണവന്മാർ ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ഈ പണ്ഡിത സഭയിലെ EK സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗവും ഇദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ പങ്കുവയ്ക്കുന്ന ചില ഫത്വകളുണ്ട്. ചില വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചില ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഇരുവിഭാഗത്തിലുള്ള പണ്ഡിതന്മാർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരേ വിഷയത്തിൽ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇത്രമാത്രം വിവാദമാകാറില്ല. അത് ആ ഒരു സമുദായത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ചില വിഷയങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു തങ്ങളല്ല, ഇദ്ദേഹം തങ്ങളാണെന്ന് പറയുമ്പോൾ തങ്ങളല്ല, ഇദ്ദേഹത്തിന് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറയുന്നു. അതേസമയം ഞാൻ തങ്ങളാണെന്ന് ഇദ്ദേഹവും അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ ജമലുല്ലൈലി തങ്ങൾ എന്ന് പറയുന്ന ഈ വ്യക്തി ഇപ്പോൾ എയറിലാണ്. ഇദ്ദേഹത്തിന് താഴെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എത്രമാത്രം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കും, എത്രമാത്രം ഈ ചർച്ചകൾ ശരിയാണ് എന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ അസാന്നിധ്യത്തിൽ ആ മനുഷ്യനെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നതും അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതും ശരിയല്ല എന്നതാണ് നാം എല്ലാവരും, അതായത് ഇസ്ലാം മതവിശ്വാസികളൊക്കെ പഠിച്ചിട്ടുള്ളത്, നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും അത്തരത്തിലാണ്. എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ തമ്മിലാണ് ഒരു പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരാളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകളല്ല നടക്കുന്നത്. ഇത്തരം ചർച്ചകളാവാം കാരണം ഈ പേര് പറഞ്ഞ് അദ്ദേഹം തങ്ങളാണെന്നുള്ള പേര് പറഞ്ഞ് അദ്ദേഹം ആളുകളെ
ആത്മീയ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകളാകാം. അത് അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിലാണെങ്കിൽ വളരെ നന്നായി എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പങ്കുവെക്കാനുള്ളത്. കാരണം ഇതൊരു വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം ഒരു മനുഷ്യനെക്കുറിച്ച് ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ചർച്ച കൊണ്ട് അദ്ദേഹത്തിന് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ അനുയായികൾ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിച്ചു. ആ നിലക്ക് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു പ്രത്യേക വിഷയം, അദ്ദേഹത്തിൻ്റെ മഹല്ല് കമ്മിറ്റി പറയുന്നു ഇദ്ദേഹം തങ്ങളാണെന്ന് പറയുന്നു. ഇദ്ദേഹം തങ്ങളാണെന്ന് പറഞ്ഞ് മഹല്ല് കമ്മിറ്റി പത്രസമ്മേളനം വരെ നടത്തി കഴിഞ്ഞു. ഇദ്ദേഹത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നതും കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ മഹല്ല് കമ്മിറ്റിയാണ്. സമസ്തയും ഈ ജമലുലൈലി എന്ന് പറയുന്ന വിഭാഗവും, അവർ പറഞ്ഞത് അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തങ്ങളല്ല എന്ന് പറയാൻ ഞങ്ങൾ ആരും തയ്യാറല്ല എന്നുള്ളത് ജമലുലൈലി വിഭാഗം വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. സമസ്തയ്ക്ക് ഇപ്പോൾ ഇദ്ദേഹവുമായുള്ള വിയോജിപ്പ്, അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾക്ക് ഇദ്ദേഹവുമായുള്ള ഇപ്പോഴത്തെ ഈ വിയോജിപ്പിന് കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. കാരണം പലതരത്തിലുള്ള ചർച്ചകളും പല രീതിയിലും നടന്നു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ജമലുലൈലി എന്ന് അവകാശപ്പെടുന്ന തങ്ങൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം വളരെ മോശമായ രീതിയിലുള്ള, പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് തങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു വലിയ പദവി തന്നെയാണ്. കാരണം അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ആ പരമ്പരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് നബിയുടെ ബന്ധു എന്ന രീതിയിൽ തങ്ങളെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഇസ്ലാം മത വിശ്വാസികൾ വളരെ ഉന്നതമായ ഒരു പദവി കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ ഒരു വിഭാഗത്തെ വൃണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ എന്തായാലും ഒരു അന്തിമമായ ഒരു അഭിപ്രായം എന്തായാലും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും തങ്ങൾ രംഗത്ത് വന്നേ മതിയാകൂ. തങ്ങൾ എന്തായാലും രംഗത്ത് വരാൻ നിർബന്ധിതനായിരിക്കുകയാണ്. നമുക്കെന്തായാലും വരും ദിവസങ്ങളിൽ ജമലുലൈലി തങ്ങളിൽ നിന്നും എന്താണ് ഈ വിഷയത്തിൻ്റെ ഈ വിവാദ പരാമർശങ്ങൾ, ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത്, അദ്ദേഹം തങ്ങളാണെന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് പറയുന്നു. ആ തെളിവുകൾ എന്തായാലും അദ്ദേഹം പുറത്തുവിട്ട് ഇപ്പോഴുള്ള ഈ ഒരു സംശയങ്ങൾക്കും ഈ ചർച്ചകൾക്കും ഒരു അവസാനം അദ്ദേഹം തന്നെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികളും അതുപോലെ തന്നെ വിശ്വാസികളും എന്തായാലും ഇക്കാര്യത്തിൽ വളരെയധികം ആഗ്രഹങ്ങൾ, ഈ വിഷയത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകണമെന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്ന് കേരളത്തിൽ ആത്മീയ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. തങ്ങളെന്ന പേരിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ പോലും കഴിയാത്തവർ ഖുർആൻ ചികിത്സ നടത്തുന്നുണ്ട്. നിരവധി ചികിത്സകളും അതുപോലെ തന്നെ പ്രവാചക വൈദ്യം നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതിനൊന്നും തടസ്സങ്ങളില്ല. ആത്മീയ ചികിത്സകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മറ്റു പ്രാർത്ഥനകളും ഇതൊന്നും ചെയ്തു കൊടുക്കുന്നതിനോ ഉപദേശങ്ങൾ നൽകുന്നതിനോ ഒന്നും തെറ്റില്ല. മതപരമായിട്ടുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങൾ എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അർഹതയില്ലാത്ത ഒരുപാട് ആളുകൾ ഒരു യോഗ്യതയുമില്ലാതെ ഈ രംഗത്തേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാം. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ ഒരു നാട്ടിൽ വന്ന് ആ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണെങ്കിൽ അവരെ സ്വാധീനിച്ച് അവിടെ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിൽ അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും നടന്നു വരുന്നത്. ഒരുപാട് പാവപ്പെട്ട ആളുകൾ പോയി ഇത്തരത്തിലുള്ള ആളുകളുടെ ചതിയിൽ കുടുങ്ങുന്നതും പതിവാണ്. എന്നാൽ ഇവിടെ ഈ സയ്യിദ് ഹാമിദ് കോയ ജമലുലൈലി തങ്ങൾ എന്ന് പറയുന്ന ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ളത്. ഈ അനുയായികൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ചില സംശയങ്ങൾ പലരുടെയും മനസ്സിൽ എത്തിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം തങ്ങളാണോ, പ്രവാചകന്റെ പരമ്പരയുമായി ബന്ധമുണ്ടോ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാജന്മാർ വിലസി നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് ആളുകൾക്കിടയിൽ അദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന ചില ആളുകളുടെ മനസ്സിൽ പോലും അത്തരത്തിലുള്ള ചില സംശയങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ആ സംശയങ്ങൾക്ക് എന്തായാലും ഒരു അവസാനമുണ്ടാകട്ടെ, വിവാദങ്ങൾ അവസാനിക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാൻ മാസത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നുമുള്ള മാസമല്ല എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെയാണ്. പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട മാസമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അവസാനിക്കട്ടെ. ജമലുലൈലി തങ്ങളെ ഈ വിഷയത്തിലേക്ക്, ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.